നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കണ്ണൂർ റേഡിയം നവീൻ ബാബു ജീവനൊടുക്കിയ വിഷയത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും പി പി ദിവ്യ രാജിവച്ചിരുന്നു. ഇതിനു പിന്നാലെ ഇന്നിതാ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടന്നിരിക്കുകയാണ്. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷയായിരുന്ന അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരിയാണ് ജയിച്ചത്. പുതിയ കണ്ണൂർ ജില്ലാ പ്രസിഡന്റായി രത്നകുമാരി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. എൽ ഡി എഫിന് 17 അംഗങ്ങളുള്ള ജില്ലാ പഞ്ചായത്തിൽ യു ഡി എഫിന് 7 മാത്രമാണ് അംഗബലം. അതിനാൽ രത്നകുമാരി തന്നെ തിരഞ്ഞെടുക്കപ്പെടുമെന്ന് ഉറപ്പായിരുന്നു. കോൺഗ്രസിലെ ജൂബിലി ചാക്കോയെയാണ് രത്നകുമാരി പരാജയപ്പെടുത്തിയത്. പി പി ദിവ്യ വോട്ട് ചെയ്യാൻ എത്തിയില്ല. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമങ്ങളെ വിലക്കി പോലീസ്. വരണാധികാരിയായ ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് വിലക്ക് ഏർപ്പെടുത്തിയതെന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഹാളിലേക്ക് മാധ്യമങ്ങളെ കടത്തിവിടാതെ വിലക്ക് ഏർപ്പെടുത്തുകയായിരുന്നു. മാത്രമല്ല പഞ്ചായത്തിന് പുറത്ത് പോലീസ് സുരക്ഷ കർശനമാക്കിയിരുന്നു. ഫലപ്രഖ്യാപനത്തിന് ശേഷം ഉച്ചയോടെ വരണാധികാരിയായ കളക്ടറുടെ സാന്നിധ്യത്തിലാകും സത്യപ്രതിജ്ഞ നടക്കുന്നത്. ജില്ലാ പഞ്ചായത്തിലെ 24 അംഗ ഭരണസമിതിയിൽ 7 പേർ യു ഡി എഫും 17 പേർ എൽ ഡി എഫുമാണ്. മാധ്യമ പ്രവർത്തകരെ തടയാൻ നിർദ്ദേശമുണ്ടെന്ന് പോലീസ് തന്നെയാണ് മാധ്യമങ്ങളോട് അറിയിച്ചത്. ബാലറ്റ് വോട്ടെടുപ്പിലൂടെയാണ് പ്രസിഡന്റിനെ തിരഞ്ഞെടുത്തത്. ഉന്നത ഉദ്യോഗസ്ഥരുടെ മുൻകൂർ അനുവാദമില്ലാതെ ജില്ലാ പഞ്ചായത്തിനുള്ളിലേക്ക് പ്രവേശിക്കാനോ തിരഞ്ഞെടുപ്പ് പ്രക്രിയ റിപ്പോർട്ട് ചെയ്യാനോ പാടില്ല എന്നായിരുന്നു കളക്ടർ നിർദ്ദേശിച്ചത്. അത് പോലീസ് തടയുകയും ചെയ്തു. അതേസമയം കളക്ടറുടെ നിലപാടിൽ നമുക്കറിയാം, എ ഡി എം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കളക്ടർ സ്വീകരിച്ച നിലപാടിൽ വലിയ രീതിയിലുള്ള വിമർശനം കളക്ടർ ഏറ്റുവാങ്ങിയിരുന്നു. എ ഡി എം ആയിരുന്ന നവീൻ ബാബുവിന്റെ യാത്രയോഗം റിപ്പോർട്ട് ചെയ്യാൻ പ്രാദേശിക മാധ്യമങ്ങൾക്ക് കളക്ടർ അനുവാദം നൽകിയിരുന്നു. സ്വകാര്യ പരിപാടിക്ക് അടക്കം മാധ്യമങ്ങളെ ക്ഷണിച്ചു വരുത്തിയ കളക്ടർ പൊതുപരിപാടി റിപ്പോർട്ട് ചെയ്യാൻ മാധ്യമങ്ങളെ അനുവദിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ കളക്ടർക്കെതിരെ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഉയരുന്ന വിമർശനം. അതേസമയം കണ്ണൂർ കളക്ടർ അരുൺ കെ വിജയനെ നീക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കെ എസ് യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി മുഹമ്മദ് ഷമ്മാസ് പരാതി നൽകുന്ന സാഹചര്യമുണ്ടായിരുന്നു. എ ഡി എമ്മിന്റെ ആത്മഹത്യയിൽ കളക്ടർ സംശയത്തിന്റെ നിഴലിലായിരുന്നു എന്ന് കെ എസ് യു പരാതിയിൽ വ്യക്തമാക്കി. ജില്ലാ കളക്ടറെയും കേസിൽ പ്രതിചേർക്കേണ്ട രീതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു കളക്ടർക്കെതിരെ നേരത്തെ നീക്കങ്ങൾ ശക്തമാക്കിയത്. കളക്ടറുടെ താല്പര്യപ്രകാരമായിരുന്നു യാത്രയയപ്പ് ചടങ്ങ് നടന്നത്. ഒന്നാം പ്രതി ദിവ്യ ജില്ലാ കളക്ടറുടെ പങ്ക് കോടതിയിൽ സമർപ്പിച്ച ജാമ്യാപേക്ഷയിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇതിൽ ജില്ലാ കളക്ടറെയും കേസിൽ പ്രതിചേർക്കേണ്ട രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. കളക്ടർ പരിപാടിയുടെ സമയം മാറ്റിയതും ദിവ്യയെ കളക്ടർ നേരിട്ട് ക്ഷണിച്ചതും സംസാരിക്കാൻ അവസരം നൽകിയതും അന്വേഷിക്കണം. കളക്ടർ ഈ സ്ഥാനത്ത് തുടരുമ്പോൾ പോലീസിന് നിഷ്പക്ഷമായി അന്വേഷിക്കാൻ സാധിക്കില്ല എന്നും പരാതിയിൽ പറഞ്ഞിരുന്നു. അതേസമയം പരിപാടി നടത്തിയത് താനല്ലെന്നും സ്റ്റാഫ് കൗൺസിലാണെന്നും കണ്ണൂർ കളക്ടർ അരുൺ കെ വിജയനും പ്രതികരിച്ചു. മരണം നിർഭാഗ്യകരമാണ് എന്നായിരുന്നു കണ്ണൂർ കളക്ടർ പ്രതികരിച്ചത്. നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പം താൻ ഉണ്ടാവുമെന്നും കളക്ടർ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. സംസ്കാര ചടങ്ങ് നടക്കുമ്പോൾ പത്തനംതിട്ടയിൽ പോയിരുന്നുവെന്നും അന്വേഷണം നടക്കുന്നതിനാൽ കേസുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നതിൽ പരിമിതിയുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. നേരത്തെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന പി പി ദിവ്യയെ പരിപാടിയിലേക്ക് ക്ഷണിച്ചത് കളക്ടറാണോ എന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടി നൽകിയിരുന്നില്ല. വലിയ വിവാദമായ സംഭവമായിരുന്നു അത്. എന്തായാലും ഇപ്പോൾ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇപ്പോൾ പുതിയ വ്യക്തി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത. Thank you.